ഒരവസരത്തിൽ എനിക്ക് സംഭവിച്ച ഒരു കാര്യം ഈശോയെ വളരെ ആഴത്തിൽ വേദനിപ്പിച്ചു എന്ന സംശയത്തിന് ഞാൻ അടിപ്പെട്ടു. ആ സംശയം എനിക്ക് ദൂരീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ട എന്ന് ഞാൻ നിശ്ചയിച്ചു. ഞാൻ അത് ചെയ്ത ഉടനെ തന്നെ മനസ്തപിച്ചിരുന്നു. എത്ര ലഘുവായ പാപം ചെയ്താലും ഞാൻ ഉടനെ മനസ്തപിച്ച് മാപ്പ് അപേക്ഷിക്കുമായിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരുന്ന ആ ദിവസങ്ങളിൽ ദൈവിക സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല. അത് എന്നിൽ പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത വേദന ഉളവാക്കി. എങ്കിലും എന്റെ പാപത്തിനുള്ള ശിക്ഷയ്ക്കായി ഞാനത് സ്വീകരിച്ചു. കുമ്പസാര സമയത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരുന്നതിന് എന്നെ കുറ്റപ്പെടുത്തി. കാരണം എനിക്ക് സംഭവിച്ചത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് തടസ്സമായിരുന്നില്ല. കുമ്പസാരത്തിന് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഈശോ എനിക്ക് കാണപ്പെട്ട് പറഞ്ഞു, എന്റെ പ്രിയ മകളെ, നിനക്കറിയാമോ, നീ ചെയ്ത ചെറിയ പാപത്തെക്കാളും എന്നെ വേദനിപ്പിച്ചത് ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നീ എന്നോട് ഐക്യപ്പെടാതിരുന്നതാണ്. ഒരു ദിവസം ഒരു ചെറിയ ചാപ്പലിൽ ഞങ്ങൾ ആറു സഹോദരിമാർ ഞങ്ങളുടെ കുമ്പസാരക്കാരൻ ഫാദർ സൊപോച്കോയിൽ നിന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം ഒരു സൂർപ്ലേസും ഊറാലയും മാത്രമേ അണിഞ്ഞിരുന്നുള്ളൂ. കപ്പേളയിൽ ഒരലങ്കാരവും ഉപകരണങ്ങളും ഇല്ലായിരുന്നു. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം ഛായാചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ ഈശോയെ ഞാൻ കണ്ടു. ഈശോ നടന്നു പോവുകയാണ്. ഞാൻ അവിടത്തോട് അപേക്ഷിച്ചു, നാഥ, എന്നോടൊരക്ഷരം പോലും സംസാരിക്കാതെ അങ്ങേക്കെങ്ങനെ ഇതുപോലെ കടന്നു പോകാൻ സാധിക്കും? അങ്ങില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതിനാൽ എന്നോട് കൂടി വസിക്കണമേ. എന്നെയും ഈ ഭവനത്തെയും എന്റെ രാജ്യത്തെയും അങ്ങ് അനുഗ്രഹിക്കണം. ഈശോ വേഗം കുരിശാകൃതിയിൽ ആശീർവദിച്ച് പറഞ്ഞു, നീ ഒന്നും പേടിക്കേണ്ട, ഞാൻ എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. നോമ്പ് ആരംഭിക്കുന്നതിന് മുൻപ് രണ്ടു ദിവസത്തേക്ക് ഒരു മണിക്കൂർ പരിഹാര ആരാധന പെൺകുട്ടികളോടുകൂടി ഞങ്ങൾ നടത്തി. ഈ രണ്ടു മണിക്കൂറുകളിലും ചമ്മട്ടിയടിക്കപ്പെട്ട രൂപത്തിൽ ഈശോയെ ഞാൻ കണ്ടു. എന്റെ ആത്മാവിൽ വളരെ വേദന തോന്നി. ശരീരത്തിലും ആത്മാവിലും അതേ പീഡകൾ അനുഭവിക്കുന്നതായി എനിക്ക് തോന്നി. ഒരവസരത്തിൽ എനിക്ക് സംഭവിച്ച ഒരു കാര്യം ഈശോയെ വളരെ ആഴത്തിൽ വേദനിപ്പിച്ചു എന്ന സംശയത്തിന് ഞാൻ അടിപ്പെട്ടു. ആ സംശയം എനിക്ക് ദൂരീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ട എന്ന് ഞാൻ നിശ്ചയിച്ചു. ഞാൻ അത് ചെയ്ത ഉടനെ തന്നെ മനസ്തപിച്ചിരുന്നു. എത്ര ലഘുവായ പാപം ചെയ്താലും ഞാൻ ഉടനെ മനസ്തപിച്ച് മാപ്പ് അപേക്ഷിക്കുമായിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരുന്ന ആ ദിവസങ്ങളിൽ ദൈവിക സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല. അത് എന്നിൽ പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത വേദന ഉളവാക്കി. എങ്കിലും എന്റെ പാപത്തിനുള്ള ശിക്ഷയ്ക്കായി ഞാനത് സ്വീകരിച്ചു. കുമ്പസാര സമയത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരുന്നതിന് എന്നെ കുറ്റപ്പെടുത്തി. കാരണം എനിക്ക് സംഭവിച്ചത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് തടസ്സമായിരുന്നില്ല. കുമ്പസാരത്തിന് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഈശോ എനിക്ക് കാണപ്പെട്ട് പറഞ്ഞു, എന്റെ പ്രിയ മകളെ, നിനക്കറിയാമോ, നീ ചെയ്ത ചെറിയ പാപത്തെക്കാളും എന്നെ വേദനിപ്പിച്ചത് ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നീ എന്നോട് ഐക്യപ്പെടാതിരുന്നതാണ്. ഒരു ദിവസം ഒരു ചെറിയ ചാപ്പലിൽ ഞങ്ങൾ ആറു സഹോദരിമാർ ഞങ്ങളുടെ കുമ്പസാരക്കാരൻ ഫാദർ സൊപോച്കോയിൽ നിന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം ഒരു സൂർപ്ലേസും ഊറാലയും മാത്രമേ അണിഞ്ഞിരുന്നുള്ളൂ. കപ്പേളയിൽ ഒരലങ്കാരവും ഉപകരണങ്ങളും ഇല്ലായിരുന്നു. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം ഛായാചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ ഈശോയെ ഞാൻ കണ്ടു. ഈശോ നടന്നു പോവുകയാണ്. ഞാൻ അവിടത്തോട് അപേക്ഷിച്ചു, നാഥ, എന്നോടൊരക്ഷരം പോലും സംസാരിക്കാതെ അങ്ങേക്കെങ്ങനെ ഇതുപോലെ കടന്നു പോകാൻ സാധിക്കും? അങ്ങില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതിനാൽ എന്നോട് കൂടി വസിക്കണമേ. എന്നെയും ഈ ഭവനത്തെയും എന്റെ രാജ്യത്തെയും അങ്ങ് അനുഗ്രഹിക്കണം. ഈശോ വേഗം കുരിശാകൃതിയിൽ ആശീർവദിച്ച് പറഞ്ഞു, നീ ഒന്നും പേടിക്കേണ്ട, ഞാൻ എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. നോമ്പ് ആരംഭിക്കുന്നതിന് മുൻപ് രണ്ടു ദിവസത്തേക്ക് ഒരു മണിക്കൂർ പരിഹാര ആരാധന പെൺകുട്ടികളോടുകൂടി ഞങ്ങൾ നടത്തി. ഈ രണ്ടു മണിക്കൂറുകളിലും ചമ്മട്ടിയടിക്കപ്പെട്ട രൂപത്തിൽ ഈശോയെ ഞാൻ കണ്ടു. എന്റെ ആത്മാവിൽ വളരെ വേദന തോന്നി. ശരീരത്തിലും ആത്മാവിലും അതേ പീഡകൾ അനുഭവിക്കുന്നതായി എനിക്ക് തോന്നി.